ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു പാലമാണ് പലിയേരിയിലെ ആർച്ച് പാലം. പഴയകാലത്ത് കൊടക്കാട്ടേക്കും ചീമേനിയിലേക്കും അവിടെയുള്ളവർക്ക് കരിവെള്ളൂരിലേക്കും എത്തിച്ചേരാനുള്ള മാർഗം ഈ പാലമായിരുന്നു. ഒരു കാലത്ത് മലബാറിനെയും തെക്കൻ കർണാടകത്തിനെയും അതിരിടുന്ന ഒരു പാലം കൂടിയായിരുന്നു പലിയേരിയിലെ ആർച്ച് പാലം. പലിയേരിത്തോടിന്റെ തെക്കുഭാഗം ചിറക്കൽ രാജവംശത്തിൻ്റെതായിരുന്നു, വടക്കുഭാഗം അള്ളറ രാജവംശത്തിൻ്റെതും. ചെങ്കല്ലിൽ പണിതതാണ് ഈ ആർച്ച് പാലം. മാത്രമല്ല, സിമൻറ്റ് പോലെയുള്ള ഒന്നും ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടില്ല. സുർക്കി എന്ന് പറയുന്ന ശർക്കരയും കുമ്മായവും ചേർത്തുകൊണ്ടുള്ള ഒരു കൂട്ടാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് കല്ലുകളെ പിടിച്ചു നിർത്തുന്നതും. കാലത്തെ അതിജീവിച്ച ഈ പാലം നിർമ്മിച്ചത് മണക്കാട്ടെ നിർമ്മാണ തൊഴിലാളി തോട്ടോൻ ചിണ്ടനാണെന്ന് മുരളീധരൻ കരിവെള്ളൂർ പറയുന്നു. വളരെ വിദഗ്ധമായ എഞ്ചിനീയറിംഗ് മുമ്പിൽ കാലത്തെ അതിജീവിച്ചുകൊണ്ട് 19 വർഷം പഴക്കമുള്ള ഈ പാലം ഇപ്പോഴും നിൽക്കുകയാണ്. ഈ പാലം നിർമ്മിച്ചത് മണക്കാട്ടെ വിദഗ്ധനായ ചെങ്കൽ തൊഴിലാളി, നിർമ്മാണ തൊഴിലാളി ശ്രീ തോട്ടോൻ ചിണ്ടനാണ്. അദ്ദേഹം ഇന്നില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ എ വി പ്രഭാകരൻ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് ചെങ്കല്ലിൽ ഒരുപാട് നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പഴയകാലത്ത് കൊടക്കാട്ടേക്കും ചീമേനിയിലേക്കും അവിടെയുള്ളവർക്ക് കരിവെള്ളൂരിലേക്കും എത്തിച്ചേരാനുള്ള മാർഗം ഈ പാലമായിരുന്നു. നിർമ്മാണം നടന്ന ഉടൻ തന്നെ തകർന്നു വീഴുന്ന പാലങ്ങളുള്ള നമ്മുടെ നാട്ടിൽ തന്നെയാണ് കാലം കൈമാറിയെത്തിയ ഈ പാലവും സ്ഥിതി ചെയ്യുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.